കായ്ക്കുന്ന മരമോ? കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാകും. മരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നാണയത്തുട്ടുകളുടെ കാഴ്ച ആരെയും അങ്ങനെ ചിന്തിപ്പിക്കും. UKയിലെ പലയിടങ്ങളിലും ഈ കാഴ്ച കാണാനാകും. ആഗ്രഹ സാഫല്യത്തിനായി നാണയങ്ങൾ മരങ്ങളിൽ പതിപ്പിച്ചു വയ്ക്കുന്നത് അന്നാട്ടുകാരുടെ വിശ്വാസമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ആചാരത്തിന്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ നാണയമരങ്ങൾ. മിക്ക സന്ദർശകരും നാണയമരത്തിൻ്റെ ചിത്രങ്ങളും പകർത്താറുണ്ട്. തങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും ആത്മാവിനോ ദൈവത്തിനോ നേർച്ചയായി നാണയം സമർപ്പിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന് ഇവിടെയുള്ളവർ കരുതുന്നു. ചുറ്റികി ഉപയോഗിച്ച് നാണയങ്ങൾ മരങ്ങളിൽ അടിച്ചു കയറ്റിയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് നാണയങ്ങൾ പതിപ്പിച്ചു വെച്ച നൂറുകണക്കിന് മരങ്ങൾ UKയിൽ ഇന്നുണ്ട്. UKയിൽ പല ജില്ലകളിലും ഈ നാണയമരങ്ങൾ കാണപ്പെടുന്നു. എന്നിരുന്നാലും വടക്കൻ യോർക്ഷയറിലുള്ള കാടുകളിലാണ് നാണയങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ മരങ്ങളിൽ നാണയങ്ങൾ പതിപ്പിച്ചാൽ ഏത് കടുത്ത രോഗവും മാറുമെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. സ്കോട്ട്ലൻഡിലെ അയൽമാരിയിലെ വിശുദ്ധ മെയിൽറൂബിയുടെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന പ്രദേശത്തുള്ള നാണയമരം ഏറെ പ്രസിദ്ധമാണ്. 1828 കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു നാണയം ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. കാര്യസാധ്യത്തിനായി 1877 വിക്ടോറിയ രാജ്ഞിയും ഈ മരത്തിൽ നാണയം സമർപ്പിച്ചതായി പറയപ്പെടുന്നു. ഇത്തരത്തിൽ നാണയങ്ങൾ പതിപ്പിച്ചു വെക്കുന്ന മരങ്ങളിൽ പലതും കാലക്രമേണ നശിച്ചു പോയിട്ടുണ്ട്. ലോഹങ്ങൾ ജീവകോശങ്ങളിലേക്ക് അടിച്ചു കയറ്റുന്ന സമയത്ത് മരങ്ങൾക്ക് അത് അങ്ങേയറ്റം ദോഷകരമാണ്. പാതി ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്ന മരങ്ങൾ ഇന്നും ഈ പ്രദേശങ്ങളിൽ ധാരാളം കാണാം. ഇവയിൽ ഇന്നും ആളുകൾ നാണയങ്ങൾ പതിപ്പിക്കുന്നത് സാധാരണമാണ്. ഇത്തരത്തിൽ അങ്ങ് ദൂരെ അലാസ്കയിലെ സ്ക്വാഗയിൽ അങ്ങനെ ഒരു മരമുണ്ട്. പൈൻ വിഭാഗത്തിലെ സ്പ്രൂസ് മരങ്ങളാണ് അലാസ്കയിലെ പണം കായ്ക്കുന്ന മരങ്ങൾ. കറൻസി നോട്ടുകൾ കായ്ക്കുന്നത് കൊണ്ടല്ല സ്പ്രൂസ് മരങ്ങൾക്ക് ആ പേര് വന്നത്. മറിച്ച് കറൻസിക്ക് പകരം ഈ മരത്തിൻ്റെ കോണുകൾ ഉപയോഗിക്കുന്നതിനാലാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇവിടുത്തെ സ്ക്വാഗോ ബ്രൂവിംഗ് കോ എന്ന റെസ്റ്റോറൻറ്റിലാണ് 30 പൈൻ കോണുകൾ പണമായി സ്വീകരിക്കുന്നത്. പൈൻ കോണുകൾ നൽകി ഇവിടെ ആളുകൾ അതിനു പകരം ഭക്ഷണവും ബിയറും വിറകുകളും വാങ്ങുന്നു. എങ്ങനെയാണ് പൈൻ കോണുകൾക്ക് ഇത്ര മൂല്യം ലഭിച്ചതെന്നറിയണ്ടേ? വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ് ഈ മരങ്ങൾ. ഒരിക്കൽ ഇവിടം സന്ദർശിച്ച ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആ സമയത്ത് നാവികർക്കിടയിൽ പിടിപെട്ടിരുന്ന സ്കർവി എന്ന രോഗം മാറ്റാൻ പൈൻ കോണുകൾ വെച്ച് ഒരു 1.5 ബിയർ ഉണ്ടാക്കി. അതോടെ പൈൻ കോൺ പ്രശസ്തനായി. എന്നാൽ 2017 ഇവിടെ പൈൻ കോണുകൾ നൽകി ബിയർ വാങ്ങുന്നത് നിയമവിരുദ്ധമാക്കി. ഇതോടെ 1 പൗണ്ട് പൈൻ കോണുകൾക്ക് പകരം $5 നൽകാൻ തുടങ്ങി. 1000 പേർ മാത്രം താമസിക്കുന്ന ഇടമാണ് സ്ക്വാഗെ. 1770 അവസാനത്തിലാണ് പൈൻ കോണുകളുടെ മൂല്യം ഇവിടുത്തുകാർ തിരിച്ചറിയുന്നത്. വടക്കേ അമേരിക്കൻ വംശജരായ ക്ലിങ്കറ്റ് ഗോത്രക്കാരാണ് ഇതിൻ്റെ മൂല്യം ആദ്യമായി കണ്ടുപിടിച്ചത്.